ഇന്നത്തെ ഡൽഹി ഹൈദരാബാദ് മത്സരത്തിന് ശേഷം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഡൽഹി പോയിന്റ്സ് ടേബിളിന്റെ ഏറ്റവും മുകൾ സ്ഥാനത്ത് വളരെ സുരക്ഷിതമായി തന്നെ അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും തൊടാൻ പോലും പറ്റാത്ത ടീമായി ഡൽഹി മാറുന്നുണ്ട് എന്നൊരു സംശയവും ഉടലെടുക്കുന്നുണ്ട്. കാരണം ധവാന്റെ ബാറ്റിങ്ങും അതിനുശേഷമുള്ള ശ്രേയസ് അയ്യർ, ഋഷഭ് പന്തിന്റെ കോമ്പിനേഷനും ഒക്കെ നമ്മൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ബാറ്റിങ്ങിൽ അവർക്ക് വല്ലാതെ വിയർക്കേണ്ടി വരും എതിർ ടീമുകൾക്ക് അവരുടെ വിക്കറ്റുകൾ നേടാൻ. കാരണം റാഷിദ് ഖാൻ തന്നെ ഇന്ന് ശിഖർ ധവാന്റെ വിക്കറ്റുകൾ മാത്രം എടുത്തപ്പോൾ റാഷിദ് ഖാനിൽ നിന്നും ഇനിയും ഒരുപാട് പെർഫോമൻസുകൾ പ്രതീക്ഷിച്ചു പോയ ഹൈദരാബാദ് ആരാധകർക്കും നിരാശരായി മാത്രം മടങ്ങേണ്ടി വന്നിരുന്നു. മാത്രമല്ല ഡൽഹിയുടെ ബൗളിങ്ങിൽ പോലും റബാഡ നയിക്കുന്ന ബൗളിംഗ് ലൈനപ്പ് ഡൽഹിയിൽ എത്രമാത്രമാണ് ഊർജം ഇപ്പോഴും കെട്ടടങ്ങാത്തതെന്ന് കാണിക്കുന്നത് തന്നെയാണ് അവരുടെ ഇന്നത്തെ മത്സരം. അതുകൊണ്ട് തന്നെ അവർ പോയിന്റ്സ് ടേബിളിൽ മുന്നിൽ തന്നെ നിൽക്കും. പ്ലേ ഓഫ് സാധ്യതകൾ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മറിച്ച് ഹൈദരാബാദ് ടീം നോക്കുകയാണെങ്കിൽ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 99% ഇനി അവർക്ക് സൺറൈസേഴ്സിന് പ്ലേ ഓഫിൽ കയറാൻ സാധ്യതയില്ല. പലർക്കും വിഷമമായി തോന്നുന്നത് ഡേവിഡ് വോണർ എങ്ങനെ ആ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ടീമിൽ പറ്റിപ്പോയി എന്നുള്ളതാണ്. ഏതാണ്ട് ABD വില്ലിയേഴ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി കളിക്കുന്ന അതേ വിഷമം തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഡേവിഡ് വോണർ വന്നുപെട്ടതിൻ്റെ അവസ്ഥ. കാരണം ഡിവില്ലിയേഴ്സിന് എന്തായാലും ഒരു IPL ട്രോഫിയെങ്കിലും നേടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അദ്ദേഹം ബാംഗ്ലൂരിൽ വേണ്ടി കളിക്കേണ്ട ആളല്ല, ബാംഗ്ലൂർ അദ്ദേഹത്തെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പലപ്പോഴും പല തവണ പല വർഷങ്ങളായി നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതുതന്നെയാണ് ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഡേവിഡ് വോണറിൻ്റെ കാര്യത്തിൽ നിന്ന് സംസാരിക്കുന്നത്. കാരണം കെയ്ൻ വില്യംസിനെ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവന്നിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്, നമ്മളുടെ ഡേവിഡ് വോണറിനെ തിരിച്ചു കൊണ്ടുപോവാ എന്നൊക്കെ ആരാധകർ ഇപ്പോഴും വിളിക്കുമ്പോൾ പോലും ഡേവിഡ് വോണറിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അർഹിക്കുന്നില്ല. ഡേവിഡ് വോണർ എത്രയും പെട്ടെന്ന് ആ ടീമിൽ നിന്ന് മാറണം, എന്നാൽ മാത്രമേ വോണറിന് ഒരു മുന്നേറ്റം ഉണ്ടാകൂ എന്നൊക്കെ തരത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നതാണ്. എന്തായാലും ഈ മത്സരത്തിന് ശേഷം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ്സ് ടേബിളിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ്സ് കാണാതെ പുറത്താകുന്നു.